നോബൽ മാരിക്കാരൻ കൂടി ചേരുന്നുണ്ട്. നോബൽ സീതാറാം യെച്ചൂരി എന്ന രാഷ്ട്രീയ നേതാവിനെ പരുവപ്പെടുത്തിയെടുത്ത ജെ എൻ യുവിലാണ് പൊതുദർശനം 4:45 നടക്കുക. ആദിൽ സൂചിപ്പിച്ചതുപോലെ അല്പസമയത്തിനകം തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ജെ എൻ യുവിൽ എവിടെയാണ് പൊതുദർശനം, തുടർന്നുള്ള നടപടികൾ എന്താണ്, വസന്ത് കുഞ്ചിലെ വീട്ടിൽ എപ്പോഴായിരിക്കും എത്തിക്കുക? വിനിത, ഇന്ന് 4:30 സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ വസന്ത് കുഞ്ചിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈ മൃതദേഹം. എന്താണെങ്കിലും ജെ എൻ യു ക്യാമ്പസിന്റെ പരിസരത്ത് പൊതുദർശനം വയ്ക്കുന്നത്, 15 മിനിറ്റ് സമയം അവിടെ ഉണ്ടാകും പൊതുദർശനം എന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ജെ എൻ യുവിനെ സംബന്ധിച്ചിടത്തോളം 3 തവണ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷനായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കടന്നു വരുന്നത്. ആ സാഹചര്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് ജെ എൻ യുവിൽ അത്തരത്തിൽ SFI പടുത്തുയർത്തിയത് വലിയ നിർണായകമായി പങ്കുവച്ച ആളുകൂടിയാണ് സീതാറാം യെച്ചൂരി എന്നുകൂടി ഓർക്കണം. ആ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ എന്താണെങ്കിലും പൊതുദർശനം വയ്ക്കുന്നത്. വിദ്യാർത്ഥികൾ അതിൽ അന്തിമോപചാരം അർപ്പിക്കും എത്രയും വേഗം. അവിടെ നിന്ന് 15 മിനിറ്റ് സമയമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം വസ്തുവിന്റെ വസതിയിലേക്ക് എന്താണെങ്കിലും മൃതദേഹം എത്തിക്കും. അവിടെ ബന്ധുക്കൾ അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെയാണ് അദ്ദേഹത്തെ കാണുന്നതിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവരും അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും വസതിയിൽ എത്തി കുടുംബാംഗങ്ങളെ കാണും എന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അങ്ങോട്ട് എത്തുമോ എന്നതാണ് ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. സാധാരണഗതിയിൽ ദില്ലിയിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ മരിക്കുമ്പോൾ അവരുടെ വസതിയിൽ എത്തി കാണുന്ന രീതിയാണ് പ്രധാനമന്ത്രിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ സീതാറാം യെച്ചൂരിയുടെ വസതിയിൽ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുള്ള അടക്കമുള്ള നേതാക്കളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ സമയമായിരുന്നു ജെ എൻ യു ക്യാമ്പസിൽ അദ്ദേഹം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലാവസ്ഥയ്ക്ക് ശേഷം ജെ എൻ യു ക്യാമ്പസിൽ എത്തുകയും അവിടെ വലിയ തരത്തിൽ SFI വളർത്തിയെടുക്കുന്നതിന് നിർണായകമായി പങ്കുവയ്ക്കുകയും ഇന്നത്തെ സീതാറാം യെച്ചൂരി ആവുന്നതിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ജെ എൻ യു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വയ്ക്കുന്നത്. വിദ്യാർത്ഥികൾ അതിൽ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങും എന്നാണ് ഇപ്പോൾ നേതൃത്വം അറിയിക്കുന്നത്. ശരി, നോബൽ മാരിക്കാരനും ആദിൽ പാലോടുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അല്പസമയത്തിനകം എയിംസിൽ നിന്ന് മൃതദേഹം കൈമാറും, തുടർന്ന് JNUവിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്യും.